ഈ വയനാട് ദുരന്തത്തിൽ അങ്ങടക്കം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നാണ് അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അതിനുശേഷം ഈ ചെലവഴിച്ച ഭീമൻ തുക എന്ന തരത്തിലുള്ള ഒരു അവാസ്തവ വസ്തുതാവിരുദ്ധമായ വാർത്ത വന്നപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങ് നിഷേധിക്കുന്നത്? അല്ല, ഞാനല്ലല്ലോ നിഷേധിക്കേണ്ടത്. നിഷേധിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽസ് എന്ന് എഴുതി. ഞാൻ ചോദിക്കട്ടെ, ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ ഗുരുതരമായ തെറ്റുകളുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള മെമ്മോറാണ്ടം ആയിക്കണ്ട്. എന്നിട്ട് ഇപ്പോൾ എന്താ പറയണത്, സി പി എം സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുക അത് അതല്ല ശരി. മാധ്യമങ്ങൾ തെറ്റായി പറയുക, മാധ്യമങ്ങളാണോ തെറ്റായി പറഞ്ഞത്? ഹൈക്കോടതി വിധിയിൽ പകർപ്പിലുള്ളതാണ് ഈ മെമ്മോറാണ്ടം. അതിലാണ് ഈ കണക്കെഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഭക്ഷണം കൊടുക്കാൻ 10 കോടി രൂപ ചിലവായി, മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവായി. അവിടെ ഇതെല്ലാം സത്യസന്ധമായി ചെയ്ത ഡോണേഴ്സ് ഇല്ലേ? ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് 7000 പേർക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കൊടുത്തത്. ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അവിടെ സ്ഥലം കൊടുത്തത് HML ആണ്. ഈ മൃതശരീരം അടക്കം ചെയ്യാൻ JCB കൊടുത്ത വേറെ ആളാണ്. കുഴി കുഴിച്ചത് സന്നദ്ധ സംഘടനകളാണ്. 1 രൂപ സർക്കാരിന് ചിലവായിട്ടില്ല, 1 രൂപ. അവിടെ വീടുകളിലേക്ക് സാധനങ്ങൾ വരെ കൊടുത്തത് ആളുകൾ കൊടുത്താണ്. അതിൻ്റെയൊക്കെ കണക്ക് എഴുതി വെച്ചാൽ അതിൻ്റെ വിശ്വാസ്യത പോകും. ഞാൻ സർക്കാർ പോലും നിഷേധിക്കാത്ത കാര്യം ഞാനെങ്ങനെ നിഷേധിക്കുന്നത്? എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വയനാട് ദുരിതാശ്വാസത്തിലുള്ള 100% പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഈ സംസ്ഥാനത്ത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രതിപക്ഷം ഈ നിലപാടെടുത്തത്. തെറ്റുകളിൽ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന 100 കാര്യങ്ങളുണ്ട്. അതല്ല ചെയ്ത് ദുരിതം അനുഭവിക്കുന്നവർ കരുതണം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലടിക്കല്ല, അവർ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. അത് കേരളത്തിലൊരു പുതിയ സംസ്കാരത്തിന് ഞങ്ങൾ തുടക്കമിട്ടതാണ്. പക്ഷെ ഗവൺമെൻറ് കുറേ കൂടി ഭംഗിയായി ശ്രദ്ധാപൂർവം ചെയ്യണം. ഇപ്പോൾ ഈ ആരോ പറഞ്ഞ് എന്താണ് ഇത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ മെമ്മോറാണ്ടം കൊടുക്കും. ചില പുഴുക്കുത്തുകളുണ്ട്, അത് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കണം. മനസ്സിലായില്ലേ? ഇതാരാണ് തയ്യാറാക്കിയത്? എന്ത് നടപടിക്രമം അനുസരിച്ചാണ് തയ്യാറാക്കിയത്? ഏത് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയത്? യഥാർത്ഥത്തിൽ STRF റൂൾസ് ഉണ്ട്. STRF റൂൾസ് അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കണം. പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് STRF റൂൾസിൽ കുറച്ച് പൈസ കിട്ടുള്ളൂ. അപ്പം നമുക്ക് പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ധനസഹായം വേണം? എന്തിനാ ഇല്ലാത്ത സാധനമൊക്കെ എഴുതി വെക്കണത്? ഉള്ളത് പറയാമല്ലോ. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മുഴുവൻ ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അവർക്ക് സ്ഥലം മേടിക്കണം, നല്ല വീട് വെച്ചു കൊടുക്കണം. ഇനി അവിടെ വീണ്ടും അപകടത്തിൽ കഴിയുന്ന ആളുകളെ വീണ്ടും റീലൊക്കേറ്റ് ചെയ്യണം. അവർ അപകടത്തിലാണ്. അപ്പോൾ 10,000-20,000 പേർക്ക് വീട് വെച്ചു കൊടുക്കണം. സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് കഴിയില്ല. റീഹാബിലിറ്റേഷൻ നടത്തണം. വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം കേരളത്തിൽ. ഇവാക്വേഷൻ പ്ലാൻ വേണം. അതിന് സയൻറ്റിഫിക് സ്റ്റഡി നടത്തണം. അതിനൊക്കെ ഓരോ ഹെഡിൽ പൈസ വെച്ചിട്ട് അതല്ലേ കൊടുക്കേണ്ടത്? മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. ഈ സാഹചര്യത്തിൽ പല കുടുംബത്തിലും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രായമായവർ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ പോരാ. അതിന് പകരം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. അതിൻ്റെ ഒരു നല്ല ഹെഡ് ഉണ്ടാക്കി എന്ത് ഭംഗിയായിട്ട് ചെയ്യുക? ഞങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായല്ലോ സർക്കാരിന്. ഇതെല്ലാം വെച്ചുകൊണ്ടൊരു സ്പെഷ്യൽ ഇത്. ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അല്ല. അത് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എല്ലാ വർഷവും കിട്ടുന്ന ഇത് സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ്, സ്പെഷ്യൽ അസിസ്റ്റൻസാണ്, സ്റ്റേറ്റിന് നൽകുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസാണ്. അപ്പം നമ്മൾ ആ നഷ്ടത്തിൻ്റെ ബോധ്യം മനസ്സിലാക്കി, ആ ഏരിയയെ കുറിച്ചുള്ള മനസ്സിലാക്കി, അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഹെഡിലും കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നടത്തിയില്ല. മുഖ്യമന്ത്രിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ അമിതമായി വിശ്വസിക്കുകയാണ്. മനസ്സിലായി? അതാണ് ഈ അപകടം വരുത്തി വയ്ക്കുന്നത്. ഞങ്ങളത് തെറ്റ് തെറ്റാണെന്ന് പറയണ്ടേ? അല്ലെ അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടുമോ? എസ്റ്റിമേറ്റ് അതായത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് ആദ്യമായിട്ടല്ല. 2018-2019 ഈ ദുരന്തത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 2016 അങ്ങയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലായിരുന്നു അന്ന് തയ്യാറാക്കിയ പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തിൽ 100 കോടി രൂപ നഷ്ടപരിഹാരം, കിണർ കുഴിക്കുന്ന വൃത്തിയാക്കിയത് 25,000 രൂപ, വസ്ത്രം വാങ്ങുന്നതിന് 70,000 രൂപ. അത് സ്വാഭാവികമായ ഒരു എസ്റ്റിമേറ്റ്, ഒരു ദുരന്ത നിവാരണത്തിന്റെ ഘട്ടത്തിൽ ആദ്യമേ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇതിൽ എന്താണ് പുതുമ? അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പൈസ കിട്ടിയിട്ടുണ്ടോ? ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ ചോദിക്കുക, അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കണക്കുകളുമായിട്ട് പരസ്പര ബന്ധമില്ലാതെ റിപ്പോർട്ട് കൊടുത്താൽ, ഇപ്പൊ ഈ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, അതിൽ ഈ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്. എനിക്ക് മറുചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്,
അങ്ങനെ കൊടുത്താൽ, അങ്ങനെ കൊടുത്ത ഏതെങ്കിലും കാലത്ത് അത് വിശ്വസിച്ച് അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അങ്ങനെ തരില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ട് പരിശീലിച്ചവരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ കലാമിറ്റിക്ക് പാക്കേജ് കൊടുക്കാനുള്ള ആ ഫോർമുല അറിയുന്നവരാണ്. പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ ആണ് വേണ്ടത്. ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനം എടുത്താൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുള്ളൂ. പക്ഷേ ഈ ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിച്ച സ്ഥലമാണ്, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് സംസാരിച്ചു. അപ്പം നമുക്ക് സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാൻഡമാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇതുവരെ പണ്ട് കൊടുത്തിട്ടുണ്ട്, അന്ന് കിട്ടിയിട്ടില്ല പൈസ, എന്നിട്ട് അതുപോലെ തന്നെ മെമ്മോറാൻഡം ഉണ്ടാക്കി കിട്ടും. മാത്രമല്ല, ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപം വന്നു. ആണല്ലോ, ഒരുപാട് ആക്ഷേപം വന്നു, ഒരുപാട് ആക്ഷേപം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ആക്ഷേപം വരാൻ പാടില്ല. ഒരു പ്രാവശ്യം ആക്ഷേപം വന്നാൽ അത് തിരുത്താനുള്ള സമയമാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കണം. വയനാടിന് തരുന്ന പൈസ വേറെ അക്കൗണ്ട് ആക്കണം. ഓരോ ദിവസവും വയനാടിന് വേണ്ടി ചിലവാക്കണ പൈസ വെബ്സൈറ്റിൽ കൊടുക്കണം. എന്താ കുഴപ്പം? വേറെ ആരും വീട്ടിൽ കൊണ്ടുപോയില്ലല്ലോ, എഴുതി കൊടുക്കണം. വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ആളുകൾ പൈസ തന്നത്, പണം തന്നത് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ വേണ്ടി, അവരുടെ പണം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് ഉറപ്പുവരുത്തണം. ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ട്, അതാണ് ഇവർ കളഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ? ഞാനല്ലല്ലോ, പിണറായി വിജയൻ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ പറഞ്ഞു. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.